നമസ്കാരം. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളെ തെരുവിലിറക്കാനുള്ള പല ക്യാമ്പയിനുകളുമായും റീബിൽഡ് ബാബറി തുടങ്ങിയ ക്യാമ്പയിനുകളുമായി രാജ്യവിരുദ്ധ കലാപവും രാജ്യത്ത് ഒട്ടാകമാനം സമാധാനക്കേടും ഉണ്ടാക്കാനുള്ള ചില ആളുകളുടെ ഗൂഢശ്രമത്തെക്കുറിച്ച് തത്വമേ ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്തകൾ നൽകിയിരുന്നു. ഇതിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഇവിടെ ഇവിടെ എസ് ഡി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെടേണ്ട സംഘടനയാണ് എന്ന രീതിയിലുള്ള പ്രചരണവും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുന്ന ഒരു അവസ്ഥയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പറയുന്നു, അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ പിഴുതെറിയും, രാമക്ഷേത്രം മുച്ചൂടും തകർക്കും, അയോധ്യയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും, ഭീകര വിളയാട്ടം അവിടെ നടക്കും എന്നൊക്കെയാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സമാധാനത്തോടെ എല്ലാവരും ഒരേ മനസ്സോടെ ചിന്തിക്കുന്ന അവസ്ഥയിൽ, എല്ലാവരും രാമക്ഷേത്രത്തിനെ അനുകൂലിക്കുന്ന അവസ്ഥയിലാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന ഈ ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അത്യന്തം ഖേദകരമായ ഭീഷണി. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയെടുക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള കലാപങ്ങൾക്കുള്ള ആഹ്വാനം തുടങ്ങിവെക്കുന്ന അവസ്ഥയിൽ. സുപ്രീംകോടതി വിധി അനുസരിച്ച് നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ പിഴുതെറിയും എന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവരുടെ സംഘടനയായ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ പറയുന്നത്. എജിസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് പ്രകോപനപരമായ പ്രസംഗം ഇവർ നടത്തിയത്. തിരുവനന്തപുരത്ത് എജിസ് ഓഫീസ് കേരളം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്ര വിഗ്രഹം തകർത്തെറിയും, രാമക്ഷേത്രം തകർക്കും എന്ന ഭീഷണി ഇവർ മുഴക്കിയിരിക്കുന്നത്. ഇതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിട്ടുണ്ട്. പ്രേക്ഷകർ കണ്ടുകാണും. ക്ഷേത്രം പണിയുന്നതിനുള്ളിൽ ഖുതുബ പ്രസംഗം നടത്താൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കും എന്നാണ് പ്രാസംഗികരായ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഓൾ ഇന്ത്യ ഓൾ കേരള ഇമാംസ് കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫതുദ്ദീൻ റഷാദി ഭീഷണി മുഴക്കിയത്. ഭൂമി പിടിച്ചെടുക്കുമെന്നും അവിടുത്തെ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ മാറ്റിയിട്ട് അവിടെ ഖുതുബ പ്രസംഗം നടത്താനുള്ള സജ്ജീകരണം ഉണ്ടാക്കും എന്ന ഭീഷണി ഉണ്ടായി. ക്ഷേത്രം പള്ളിയാക്കിയതിനു ശേഷം അതിൽ ബാങ്ക് വിളിക്കാനും നിസ്കരിക്കാനും സജ്ജമാക്കും എന്നും പറയുന്നുണ്ട് ഖുതുബ. ഇതിന് തെളിവാണ് 3000 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന കബയിൽ അത് നടക്കുമെങ്കിൽ ഇവിടെയും നടക്കും. ഒരു സുപ്രഭാതത്തിൽ ആ വിഗ്രഹങ്ങളെല്ലാം വലിച്ചെറിയപ്പെട്ടു, കാബ അള്ളാഹുവിന്റെ ഭവനമായി. അതുപോലെ അയോധ്യയിലും സംഭവിക്കുമെന്നുമാണ് പ്രസംഗകൻ ഭീഷണി ഉയർത്തിയത്. പോപ്പുലർ ഫ്രണ്ട് മൗലവിമാരുടെ സംഘടനയാണ് ഇമാംസ് കൗൺസിൽ, ഞാൻ നേരത്തെ പറഞ്ഞു. സുപ്രീംകോടതി വിധി മറികടന്ന് അയോധ്യയിലെ ക്ഷേത്രം തകർക്കുമെന്നും അവിടുത്തെ വിഗ്രഹങ്ങൾ മാറ്റുമെന്നുമുള്ള ഭീഷണിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇയാൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുക്കണം എന്ന ആവശ്യം കൂടിയുണ്ട്. ഇത്തരത്തിലാണ്, അതായത് സമാധാനപരമായി ഒരു കാര്യം നടക്കുമ്പോൾ എല്ലാ മതങ്ങൾക്കും ഒരേപോലെ ആചാരം നടത്താനും അതിൻ്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ പ്രാർത്ഥനകൾ നടത്താനുമുള്ള അധികാരമുണ്ട്. അത് തകർത്തെറിഞ്ഞിട്ട് ബാബർ എന്ന് പറയുന്ന മുഗൾ ഭരണാധികാരി ഒരു ബാബറി മസ്ജിദ്, അയാളുടെ കൂട്ടുകാരൻ്റെ പേരിലുള്ള ഒരു പള്ളി പണിതിട്ട് അത് കാലക്രമേണ അയോധ്യ രാമന്റെ ജന്മഭൂമിയാണ് എന്ന ചരിത്ര വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു ക്ഷേത്രം ഉയരുമ്പോൾ, അവിടെ ഒരു ഭക്തിയുടെ സങ്കല്പം ഉയരുമ്പോൾ അതിനെ തകർത്തെറിയും, അവിടെ കുത്തുവ നടത്താനുള്ള ഹാൾ ഉണ്ടാക്കും, അവിടെ വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കും, അവിടെ ക്ഷേത്രം തകർക്കപ്പെടും എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ഇമാംസ് കൗൺസിലിന്റെ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ നടക്കുകയാണ്. ദേശീയ സുരക്ഷാ നിയമപ്രകാരം തന്നെ ഇദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ പരാമർശം നടത്തിയതിനെതിരെ, അല്ലെങ്കിൽ രാജ്യത്ത് കലാപത്തിന് ആഹ്വാനം നൽകിയതിന് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കണം എന്ന വ്യാപകമായ ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇവിടുത്തെ പോലീസോ ഇവിടുത്തെ അധികാരികളോ കേരളത്തിലെ അധികാരികളോ ഇതൊന്നും കണ്ടു എന്ന് വരില്ല, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പോകാനാണ് സാധ്യത. പക്ഷേ ഇവിടെ ഓരോ ഭാരതീയനും ആഗ്രഹിക്കുന്ന രാമക്ഷേത്രത്തിൻ്റെ, ആ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ പോലും ആ പുണ്യ പുരാതന പാവന ഭൂമിയിൽ തൊട്ടു നമസ്കരിക്കുമ്പോൾ ഇവിടെ മതസ്പർദ്ധ വളർത്തി കലാപാഹ്വാനത്തിനാണ് ഈ ഭീകര സംഘടനകളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഭീകരത മുമ്പോട്ട് വയ്ക്കുന്ന സംഘടനകളൊക്കെ തന്നെ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ജനങ്ങളാണ് ഇതിന് മറുപടി പറയേണ്ടത്. തീർച്ചയായും നിയമ നടപടികൾ പുറകെ ഉണ്ടാകും എന്നറിയാൻ കഴിയുന്നു. ദേശീയ സുരക്ഷാ നിയമപ്രകാരം അതുപോലെ തന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും ഐബിക്കും റോ അടക്കമുള്ള മേഖലകളിലേക്ക് ഈ പ്രസംഗവും അതിൻ്റെ ടേപ്പും വീഡിയോയും ഒക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഒരു അവസരത്തിൽ പറയുന്നു. ഇത് രാജ്യവിരുദ്ധതയാണ്, ഇത് ദേശവിരുദ്ധതയാണ്, ഇത് ജനവിരുദ്ധതയാണ് എന്ന് പറയാതെ വയ്യ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.